ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കടക്കാം. ആദ്യം ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കറിയാണ്. അപ്പോൾ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. പാവ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായാൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കായം പെറുക്കിയിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കാം. ഇനി അതിനുശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാണ് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ബ്രൗൺ കളറാണ് വരെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂക്കണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. തക്കാളി ഉടയണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവസാനം ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി മസാല ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിനുശേഷം പട്ടക്ക് ഇട്ട് കൊടുക്കുക, സവാള ഇട്ട് കൊടുക്കുക, കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ബ്രൗൺ കളറാണ് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തക്കാളി ഉടയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരി വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അങ്ങനെ മസാല ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.